ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ രുചിയിൽ ഉരുളക്കിഴങ്ങ് വെച്ച ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി മീഡിയം സൈസിലുള്ള 5 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായി വേവിച്ചെടുക്കാം. നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ആവിയിൽ വേവിക്കുക. ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കിഴങ്ങ് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച ഈ കിഴങ്ങിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 200 ഗ്രാം കോൺഫ്ലവറാണ്. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഞാനിവിടെ 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവറിന് പകരമായിട്ട് നമുക്ക് പൊട്ടറ്റോ സ്റ്റാർച്ച് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അത് കാണണമെന്ന് നിർബന്ധമില്ല. പൊട്ടറ്റോ സ്റ്റാർച്ച് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി പൊട്ടറ്റോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത മിശ്രിതം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായി പലവട്ടം കഴുകി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക. വെള്ളം ഒഴിച്ചു വെച്ച് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ വെള്ളം ഊറി വന്നു കഴിയുമ്പോൾ അഴിയിൽ സെഡിമെൻറ്റ് കാണും. ആ സെഡിമെൻറ്റിലേക്ക് പിന്നെയും വെള്ളം ചേർത്ത് 2-3 വട്ടം ഇതുപോലെ ചെയ്ത് നമുക്ക് ആ സെഡിമെൻ്റ് എടുത്ത് തെളിയെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങി വന്നു കഴിയുമ്പം ചെറിയ കട്ടകളൊക്കെ കാണും. അത് നമുക്ക് മിക്സിയിലൊന്നെടുത്തിട്ട് പൊടിച്ചെടുത്താൽ ഇതുപോലെ കോൺഫ്ലവർ പോലെ നല്ല പൊടി കിട്ടും നമുക്ക്. അതാണ് ഈ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച്. കിഴങ്ങ് പൊടിക്കുമ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. കട്ട കൂടുതലുണ്ടെങ്കിൽ നമുക്കിത് അരിപ്പയിലൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ കിട്ടും കിഴങ്ങ്. നന്നായി കുഴിച്ച് ഈ കൂട്ട ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു കുപ്പി ഉപയോഗിച്ച് അതിൻ്റെ വാഭാഗം കൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി നമുക്കെടുക്കാം. അതിനുശേഷം ഇത് തിളച്ച വെള്ളത്തിലേക്കിട്ട് 2-3 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ബോയിലായതിന് ശേഷം ഇത് ഒരു അരിപ്പ പാത്രം വെച്ചിട്ട് കോരിയെടുത്ത് നന്നായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത്, ഒരു സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ സോയ സോസ്, 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നമുക്ക് തിളപ്പിച്ച ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് കൂടിയാണ്. അപ്പം അല്പം മധുരവും പുളിയൊക്കെ കൂടിയുണ്ട്. രുചിക്കൊന്നും ഒട്ടും കുറവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.